ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ. കെ എൻ എം സലഫി സെക്കൻഡറി മദ്രസ ഒതുക്കുങ്ങൽ പ്രവേശനോത്സവവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ഒതുക്കുങ്ങൽ കെ എൻ എം സലഫി സെക്കൻഡറി മദ്രസ പ്രവേശനോത്സവവും പ്രതിഭകളെ ആദരിക്കലുമാണ് തവക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം കെ എൻ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ ട്രഷറർ എൻ വി ഹാഷിം ഹാജി നിർവഹിച്ചു. വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഒരുപാട് മദ്രസകൾ കുറിച്ചുകൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ നമ്മൾ 1 മുതൽ 4 വരെ, പിന്നീട് 7-ാം ക്ലാസ് വരികയായിരുന്നു. അതിൽ തന്നെ 5-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും പൊതുപരീക്ഷ എന്നുള്ള നിലയിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഈ കാലഘട്ടം മാറി മാറി വരുന്നതിനനുസരിച്ചുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം അന്യമായി പോകുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹയർ സെക്കൻഡറി 10-ാം ക്ലാസ് വരെയുള്ള മദ്രസകൾ തുടങ്ങാൻ കേരള സംസ്ഥാന മദ്രസ വിദ്യാഭ്യാസ ബോർഡ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 വർഷക്കാലമായി ഇത് നടന്നു. ഓരോ ക്ലാസ്സും 8-7 കഴിഞ്ഞതിന് ശേഷം വിട്ട് ഇവിടുത്തെ മദ്രസ 9-ാം ക്ലാസ് തുടർന്ന് കൊടുക്കാനാണ് മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഒരുപാട് മാറ്റങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നു, അതുപോലെയുള്ള വാട്സപ്പോടും അതിലും മറ്റും ഇൻസ്റ്റഗ്രാമൊക്കെ കുട്ടികൾ അനുദിനം അതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മദ്രസാ വിദ്യാഭ്യാസം വളരെ പ്രയാസമായ രൂപത്തിൽ നടന്നു പോകുമ്പോൾ അത് കിട്ടാനായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, 4-ാം ക്ലാസ്സിൽ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിക്കേണ്ട പ്രാർത്ഥനകൾ അല്ലെങ്കിൽ 3-ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കേണ്ട പ്രാർത്ഥനകൾ, അത് അവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ 4-ാം ക്ലാസ്സിൽ അത് പറ്റില്ല, 4-ാം ക്ലാസ്സിൽ പഠിച്ചില്ല 5-ാം ക്ലാസ്സിൽ പറ്റില്ല എന്നല്ല, അത് നമുക്ക് പഠിക്കേണ്ട അവസരം. നേരെ മറിച്ച് മതവിദ്യാഭ്യാസമാണെങ്കിൽ നമ്മൾക്ക് പിന്നീട് അത് എഴുതി ഉണ്ടാക്കാം. 40 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മളത് പാസ്സായി, അല്ലെങ്കിൽ ജസ്റ്റ് 35 മാർക്ക് കിട്ടാം. നേരെ മറിച്ച് മതവിദ്യാഭ്യാസത്തിൽ വരുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ മുഴുവൻ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതാത് സമയത്തുള്ള പ്രാർത്ഥനകൾക്കായിട്ട് സലഫി മസ്ജിദ് പ്രസിഡന്റ് അബ്ദുറസാഖ് പൂളക്കുണ്ടൻ, അലവി ഹാജി കാരി, സലീം ഹാജി കാരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സലഫി മസ്ജിദ് വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ആലങ്ങാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി എം കുഞ്ഞുമൊയ്തീൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷുഹൈബ് ചോക്കാട്, മുജീബ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. തുടർന്ന് ലൈബ്രറി ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ കെ എൻ എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ വിദ്യാഭ്യാസ കൺവീനർ ഷബീർ മാസ്റ്റർ കൊണ്ടോട്ടി പ്രഭാഷണം നടത്തി. അൻവർ കുരുണിയൻ, റഷീദ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഭകളെ ആദരിക്കൽ യാത്രയപ്പ് ചടങ്ങിൽ കെ എൻ എം കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് സി പി മുഹമ്മദ് കുട്ടി അൻസാരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സെക്രട്ടറി ഫൈസൽ മാസ്റ്റർ, അബ്ദുറഹ്മാൻ അമ്പലവൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവീതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ. ഫോൺ 9946999976.